ഗുഡ് മോർണിംഗ് ഓൾ നമ്മൾ കുറച്ച് ക്വറീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ കുറച്ച് പ്രോഗ്രാം വഴി നമുക്ക് എന്ത് കുറച്ച് ക്വറീസ് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നത് മാക്സിമം നമ്പേഴ്സ് എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ രണ്ടാമത്തേ നമ്മൾ റെക്കോർഡിൽ എഴുതുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത് അതുകൊണ്ട് നന്നായി ഈ ക്വറീസ് ഒക്കെ നന്നായി പഠിച്ചിരിക്കാം ടു ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡന്റ് വിത്ത് ദ ഫീൽഡ്സ് roll number integer primary key name character batch character total integer first the question aanu write sql queries sql queries eda insert data in the field roll number name batch and total edakke ezhudendathu aadyam endu cheyanam appo ivadu thannirikkunna oru table create cheyanam ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അതിന്റെ ഫീൽഡ് എന്തൊക്കെ കൊടുക്കണം റോൾ നമ്പർ നെയിം ബാച്ച് ആൻഡ് ടോട്ടൽ ഓക്കേ എന്നിട്ട് എന്ത് എഴുതണം ഒരു എസ്ക്യുഎൽ ക്വറി എഴുതണം ഇൻസേർട്ട് അല്ലേ ഇൻസേർട്ട് കമാൻഡ് നമ്മൾ പഠിച്ചു അപ്പോൾ ഇൻസേർട്ട് എങ്ങനെ ചെയ്യണം ഇൻസേർട്ട് ഡാറ്റ ഇൻ ദി ഫീൽഡ് ഏതൊക്കെ ഫീൽഡിലേക്കാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത് റോൾ നമ്പർ നെയിം ബാച്ച് ആൻഡ് ടോട്ടൽ ആദ്യം എന്ത് ചെയ്യണം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ അല്ലേ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം കറക്റ്റ് അല്ലേ എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ടേബിൾ ഇത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പറയും അത് എറർ കാണിക്കും അല്ലേ ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്തിട്ട് ആ ടേബിൾ നെയിം ഒന്നും വരാൻ പാടില്ല അപ്പോൾ വേറൊരു പേര് കൊടുക്കുക സ്റ്റുഡൻറ് വൺ എന്ന് കൊടുത്തു ഞാൻ സ്റ്റുഡൻറ് വൺ ഓക്കേ ക്രിയേറ്റ് ടേബിൾ ടേബിൾ നെയിം എന്ത് ചെയ്യണം ഏതൊക്കെ ഫീൽഡാണ് കൊടുക്കേണ്ടത് റോൾ നമ്പർ റോൾ നമ്പർ നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതാണ് നമുക്ക് ടേബിളിൽ കാണിക്കുക ഓക്കെ നിങ്ങളിപ്പോൾ ആർ എൻ ഒ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യും തെറ്റില്ല അവിടെ ആർ എൻ ഒ എന്ന് മാത്രം വരുന്നു മാത്രം കേട്ടോ അപ്പോൾ നമ്മൾക്ക് അറിയുന്നത് എന്താണോ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഇതിൽ കൊടുക്കുക ഇത് ഏത് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ് ക്വസ്റ്റ്യനിൽ എന്ത് ഡാറ്റ ടൈപ്പിൽ കൊടുക്കാനാണോ പറഞ്ഞത് അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഇൻറ്റീജറിൽ അല്ലേ അപ്പോൾ റോൾ നമ്പർ ഇൻറ്റീജർ പിന്നെ ഇവിടെ കീ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രൈമറി കീ പ്രൈമറി കീ കോമ പിന്നെ ഏതൊക്കെ ചെയ്യണം നെയിം അല്ലേ നെയിം എന്ത് ചെയ്യണം ക്യാരക്ടറിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ കെയർ ഓഫ് 20 എന്ന് കൊടുക്കുക കേട്ടോ അങ്ങനെയല്ലേ കൊടുക്കേണ്ടത് കെയർ ഓഫ് 20 ദെൻ ബാച്ച് കെയർ ഓഫ് 20 അടുത്തത് ടോട്ടൽ ഇൻറ്റ് ഓർ ഇൻറ്റിജർ അപ്പോൾ ഇങ്ങനെ ഒരു ലാസ്റ്റ് സെമി കോളൺ ഇടണം കേട്ടോ അതിൻ്റെ അർത്ഥം എന്താ സെമി കോളൺ ഇട്ടില്ലെങ്കിൽ എസ് കെയിൽ വിചാരിക്കും എന്താ ആ ഇനി നമ്മൾ ടൈപ്പ് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് പോകും അപ്പോൾ അതൊരു തെറ്റ് വരില്ലേ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ സെമി കോളൺ ഇട്ട സെമി കോളൺ ആണ് എൻഡിങ് സെമി കോളൺ ഇട്ടാൽ കൊറി എസ് കെയിൽ മനസ്സിലാവേണ്ട ആ ഈ കൊറി അവസാനിച്ചു എന്നുള്ളത് മനസ്സിലാവും ഓക്കെ ഞാനിവിടെ ഇൻറ്റിജറിനെ നമ്മൾ ഇൻഡ് എന്നല്ലേ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇൻഡ് എന്ന് കൊടുത്താൽ മതി റോൾ നമ്പർ ഇൻഡ് ടോട്ടൽ ഇൻഡ് ഓക്കെ അപ്പോൾ ഇതെന്ത് ചെയ്യും ടേബിൾ ക്രിയേറ്റഡ് ഇങ്ങനെ ഒരു ക്വറി കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞു അല്ലേ ടേബിൾ ക്രിയേറ്റ് ചെയ്തല്ലോ അടുത്ത എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ അതായത് ആദ്യത്തെ ക്വറി എന്ത് എഴുതാനാണ് പറയുന്നത് ഡാറ്റ ഏതൊക്കെ ഈ ഫീൽഡിലേക്കൊക്കെ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ക്വറി എന്തായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഏതായിരിക്കും ഇൻസേർട്ട് ഇൻ ടു അല്ലേ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയും വാല്യൂസ് അതിൽ പഠിച്ചത് നമ്മൾ അപ്പോൾ എന്താ ഇൻസേർട്ട് ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻ്റ് എന്നല്ലേ കൊടുക്കേണ്ടത് നമ്മൾ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് എന്നാണോ കൊടുക്കേണ്ടത് സ്റ്റുഡൻറ്റ് വൺ എന്നാണോ കൊടുക്കേണ്ടത് സ്റ്റുഡൻറ്റ് വൺ അല്ലേ സ്റ്റുഡൻറ്റ് എന്നല്ല സ്റ്റുഡൻറ്റ് എന്നല്ല നമ്മൾ ടേബിൾ കൊടുത്തിട്ടുള്ളത് ടേബിൾ നെയിം കൊടുത്തിട്ടുള്ളത് ടേബിൾ നെയിം കൊടുത്തിട്ടുള്ളത് ഏത് നെയിമിലാണ് സ്റ്റുഡൻറ്റ് വൺ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വൺ വാല്യൂസ് ഏതൊക്കെ വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്
roll number ne 1 name Binu, batch commerce, total 256. ഇങ്ങനെ കൊടുത്തു ഇതിലൊരു തെറ്റുണ്ട് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഇവിടെ നോക്കൂ ഇത് ക്യാരക്ടറിലല്ലേ അതുകൊണ്ട് എന്ത് യൂസ് ചെയ്യണം സിംഗിൾ കോട്സ് യൂസ് ചെയ്യണം ഓക്കെ എന്നിട്ട് ലാസ്റ്റ് സെമി കോളൻ എടുത്ത് അവസാനിപ്പിച്ച് അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ആദ്യത്തെ ഒരു അപ്പോൾ എന്താ ഫസ്റ്റ് റോ ഇൻസർട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെമി കോളൻ കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുമ്പോൾ ആദ്യത്തെ ഒരു റോ നമ്മൾ ഇൻസേർട്ട് ചെയ്തു അല്ലെങ്കിൽ ഫസ്റ്റ് റോ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ എന്ത് ചെയ്യും ആദ്യത്തെ ഒരു റോ നമ്മൾ ഇൻസേർട്ട് ചെയ്തു അല്ലേ ഓക്കെ ഇനി അടുത്ത എത്ര എണ്ണം നമ്മൾ ചെയ്യണം ആ റെക്കോർഡിൽ ഒരു 10 എണ്ണം ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിലൊരു 5 എണ്ണം ഒന്ന് എഴുതാം അല്ലേ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻ്റ് 1 വാല്യൂസ് 2 സിന്ധു സയൻസ് 306 ഓക്കെ കിട്ടിയല്ലോ ഈസി അല്ലേ ഇനി ഇൻസേർട്ട് ഇതൊരു കോറി അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് വരിക കേട്ടോ മൈ എസ് ക്യു എൽ എന്ന് പറഞ്ഞിട്ട് ഇൻ ടു സ്റ്റുഡൻറ് 1 വാല്യൂസ് ഇനി ശ്രദ്ധിക്കുക കേട്ടോ ഇനി ശ്രദ്ധിക്കുക 1 ബിനു ബിന്ദു കൊമേഴ്സ് 305 ഇത് ശരിയാണോ ഓൾറെഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ 1 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എന്ത് കാണിക്കും തെറ്റ് കാണിക്കും കാരണം എന്താ നമ്മൾ പ്രൈമറി കീ എന്തിനു വേണ്ടി യൂസ് ചെയ്തത് അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം അല്ലേ അതായത് ആ ഒരു കോളത്തിന് നമ്മൾ എന്ത് ചെയ്തു പ്രൈമറി കീ സെറ്റ് ചെയ്ത് കൊടുത്തു അതായത് വീണ്ടും വീണ്ടും അതിൻ്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവിടെ പ്രൈമറി കീ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ 1 എന്നുള്ളത് തെറ്റ് കാണിക്കും അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇവിടെ 3 ഓക്കെ ഇത്ര മതി അല്ലേ ഇത്രയും മതി മൂന്ന് ഡാറ്റ ഓഫ് ഇൻസേർട്ട് ചെയ്താൽ മതി അല്ലേ എങ്കിൽ ഇത് നമ്മൾ 3 എണ്ണം ഇൻസേർട്ട് ചെയ്തു ഇനി എങ്ങനെയാണ് ഇത് ഡിസ്പ്ലേ ചെയ്യിക്കുക ഈ ഡാറ്റാസൊക്കെ എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുക ഏതൊരു ക്വറിയാണ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയും സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സെലക്ട് അതായത് ഈ ക്വറി അതായത് ഇവിടെ മൈ എസ് ക്യൂവിൽ നിന്ന് കൊടുക്കും അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം ഏതാ സ്റ്റുഡൻറ് 1 അല്ലേ സ്റ്റുഡൻറ് 1 എന്നിട്ട് സെമി കോളൻ ഇടാം അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ എന്താ കാണിക്കുക നമുക്ക് നോക്കാം ഇങ്ങനെയാണ് വരിക കേട്ടോ ആദ്യത്തെ ഒരു ടേബിൾ നെയിം എന്ന് പറയുന്നത് ഏതാ റോൾ നമ്പർ അല്ലേ ടേബിൾ നെയിം സ്റ്റുഡൻറ് 1 ആണ് ഫീൽഡ് റോൾ നമ്പർ നെയും ബാച്ച് മാർക്ക് റോൾ നമ്പർ നമ്മൾ 1 കൊടുത്തത് എത്രയാ ബിനു അല്ലേ ബാച്ച് എന്തായിരുന്നു കോമേഴ്സ് ആയിരുന്നു മാർക്ക് എത്രയാണ് 2 എത്രയാ മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരും രണ്ടാമത് നമ്മൾ കൊടുത്തത് ഏതാണ് ഏത് പേരിലായിരുന്നു കൊടുത്തത് സിന്ധുനോ അല്ലേ അത് സയൻസിലല്ലേ കൊടുത്തത് 306 ദെൻ തേർഡ് ഏതാ കൊടുത്തിട്ടുള്ളത് ബിന്ദു കൊമേഴ്സിലാണ് വരിക 205 അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ഇത് നമ്മൾക്ക് കാണിക്കും അതായത് മോണിറ്ററിൽ എന്ത് വരും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിച്ചു തരും നമ്മൾ എത്ര ഡാറ്റാസ് ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് കാട്ടിത്തരും ക്ലിയർ ആയല്ലോ ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻറ് ഹാവിങ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 500 അതായത് ടോട്ടൽ അല്ലേ 500നേക്കാളും കൂടുതലുള്ള സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റ് കാണിച്ചു തരാൻ നിങ്ങൾക്കറിയാം ഒരു ടേബിൾ നെയിമിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നത് ഏതായിരിക്കും സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം ആയിരിക്കും സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം അങ്ങനെയാണെങ്കിൽ
എന്താണ് ഒരു ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ക്വറി എങ്ങനെ എഴുതേണ്ടത് ശ്രദ്ധിച്ചിരിക്കുക ട്ടോ ആ ക്വറി എഴുതേണ്ടത് ഇങ്ങനെയാണ് സെലക്ട് സ്റ്റാർ ഫ്രം ഏതാണ് അതിന്റെ ടേബിൾ നെയിം എന്ന് പറയുന്നത് സ്റ്റുഡന്റ് 1 അല്ലേ സ്റ്റുഡന്റ് 1 പിന്നെ എന്ത് ചെയ്യണം ഒരു കണ്ടീഷൻ വെക്കണം അല്ലേ കണ്ടീഷൻ വെക്കുമ്പോൾ അതിനു മുന്നേ എന്ത് എഴുതണം വേർ എന്ന് പറഞ്ഞിട്ട് അല്ലേ വേർ ടോട്ടൽ ഗ്രേറ്റർ ദാൻ 500 ओके इन इनो इन एल नमु डिस्प्ले अूरी कूड़ल मार्क अूरी कूड़ल आया मे डीटेलस नमुक का स्टूडेंट वणिल इवे ए आदि नाम को रोल नंबर रोल नंबर नेम बैच मार्क ओके रोल नंबर या 3, 4, 5 ए बी सी नेम बैच कॉमर्स कॉमर्स साइंस 526 ओके इधर स्टूडेंट वणिल कुछ डीटेल विचार सेलेक्ट स्टार फ्रॉम स्टूडेंट इन वह ओके इन ईर कंशन या अब असल्ट अब इन ईर को रिसल्ट इन वह रोल नंबर नेम बैच मार्क रोल नंबर ऐसी कूड़ल ई रेल ई फोर अल अब थ्री फोर ए बी कॉमर्स कॉमर्स 526 इन रिजल्ट स्टूडेंट वण टेब वी नम्बर डिस्प्ले क्वेरी पढ़ी नाम एर कंशन नाम चेक वेरे पर यूस टोटल ग्रेटर दैन 500 अूरी कूड़ल मार्क डिस्प्ले अल डिस्प्ले अंतम सेलेक्ट स्टार फ्रॉम और क्वेरी यूस तेटिकले अब कुछ क्वेरीस अब श्रद्धा क्वेरी मनसो पढ़ी इन क्वस्टन वन कई ईसी आने अब इन कल प्रत्येक परो अड़ोर क्वेरी कंपिड़ी क्वेरी डिस्प्ले दि हाईएस्ट मार्क एंड स्मॉलेस्ट मार्क ऐटों चुनाव मार्क अब वैलिए मार्क ऐसा कंपिड़ाना इंगे कंपिड़ी ना नमक टेबि डिस्प्ले सेलेक्ट स्टार फ्रॉम सेलेक्ट स्टार फ्रॉम टोटल सेलेक्ट स्टार फ्रॉम स्टूडेंट वण पर इन टेबि नमुक अलगें हाईएस्ट मार्क कंपिड़ा एने सेलेक्ट मैक्स ऑफ मार्क मार्किंग अल फ्रॉम स्टूडेंट वण अब एंण अब आंसर किटा अब आंसर किटा 526 अल मार्क कूड़ल अब अब अड़ोरी ऐटो स्मोलस्ट कंपिड़ा सेलेक्ट मीन ऑफ मार्क फ्रॉम स्टूडेंट वण अब ऐटो मिनिम मार्क कौर 486 अल अब 486 कल अब ई क्वेरीस ना मे पढ़ा क्वेरी अब अब पढ़ इन इन चल चोद एवरेज का चो एवरेज अब निंतु इवे सब 1 सब 2 सब 3 अगर एवरेज इोले और सेलेक्ट एवरेज ऑफ एंतम सब 1 ऐसी एवरेज मार्किटे आदि फ्रम आ टेबि नेम क्लियर आयो अब ईर प्रोग्राम ईर क्वेरीस ना पढ़ा इत नमुक प्राक्टिकल लेवल प्राक्टिकल चोदी और क्वस्टन ओके इतना बेसिक बेसा कटो ईर क्वेरीस इन कुछ कूड़ी
എന്താ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വറീസ് ഡിഫിക്കൽട്ട് എന്ന് പറയാനൊന്നും പറ്റില്ല, കുറച്ച് ക്വറീസ് ഉണ്ട്. അതായത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, ആ കുറച്ച് ക്വറിയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഒരുവിധം ക്വറീസൊക്കെ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വറീസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നന്നായി ഇരുന്ന് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.